സുഹൃത്തിനെ ബലാത്സംഗം ചെയ്തെന്ന പരാതിയിൽ നീതി നിഷേധിക്കുകയാണെന്ന് ഒളിമ്പ്യൻ മയൂഖ ജോണി. മയൂഖ ജോണി ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയത്തിലേക്ക്. നമ്മളിവിടെ നമ്മൾ പോലീസിനെ സബ്മിറ്റ് ചെയ്യാൻ റെഡിയാണ്. അതിൻ്റെ ഫോട്ടേജസൊക്കെ പോലീസിന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ അവരെടുത്തിട്ടില്ലെന്നേ ഉള്ളൂ. അതായത് രാത്രി 1 മണിക്ക് വന്ന് നമ്മുടെ ആൾക്കാർ വധിക്കുന്നതാണെന്നോ അവരുടെ അതെനിക്കറിയത്തില്ല. അതെനിക്കറിയത്തില്ല. അവർക്ക് നമ്മുടെ CCTVയിലുള്ളതാണ് അവർ വന്നതിൻ്റെയും. സാബു ഇല്ലെങ്കിൽ CCTVയിൽ എങ്ങനെ വരുന്നു? അപരനാണോ അവന് വേണ്ടി വന്നത്? സാബു എന്ന വ്യക്തി CCTVയിലുണ്ട്. ഈ അതും രാത്രി 1 മണിക്കാണ് വന്നിരിക്കുന്നത്. രാത്രി 1 മണി നേരത്തെ ഒരു ഡെഡ് എൻഡ് ആണ്. അവിടേക്ക് വേറെ കടകളും കാര്യങ്ങളും ഒന്നുമില്ല. ചായ കുടിക്കാൻ വന്നതല്ലോ രാത്രി 1 മണി നേരത്തെ അവിടെ. വിശ്വാസം നോക്ക്. വിശ്വാസം ഒരാളുടെ വ്യക്തിപരമാണ്. അത് അവർ വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിക്കുക, ഇല്ലെങ്കിൽ പോകുക. അതിനെ വേട്ടയാടാൻ പോയി എത്ര പേരെ വേട്ടയാടാൻ നടക്കും? ഉണ്ടെങ്കിൽ അവർ സഭാ അധികാരികളുമായി ബന്ധപ്പെട്ട് ആ കേസിന്റെ പുറകോട്ടെ. കേസ് അതിന്റെ വഴിക്ക് നടക്കട്ടെ. അതും ഈ ക്രൈമുമായിട്ട് എന്തിനു ബന്ധിക്കുന്നു? ഞാൻ നോക്കൂ, അത് പോലീസിന് വ്യക്തമായ കാര്യങ്ങളാണ്. അതിൻ്റെ ആ ആരോപണമായിട്ട് എങ്ങനെ വരുന്നു? ഒരു സ്ത്രീ എന്താ എന്നെ പീഡിപ്പിച്ചു, അത് ഈ സഭയുടെ ഭാഗമായിട്ടാണ് എന്നാണോ പറയുന്നത്? അത് ഈ എന്താ ഇരയായ കുട്ടിയോ ഞാനുമായിട്ട് ഒരു കേസും ഇവർക്കില്ല. ഒരു വ്യക്തി വൈരാഗ്യവും ഇല്ല, മുൻ വൈരാഗ്യവും ഒരു ഒന്നുമില്ല. ഒരു കേസോ ഒരു ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എന്തിനീ വ്യക്തിനെ ടാർഗറ്റ് ചെയ്യുന്നു? അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഈ കുട്ടി സുഹൃത്തിനെ ബലാത്സംഗം ചെയ്തു എന്ന പരാതിയിൽ നീതി നിഷേധിക്കപ്പെട്ടെന്ന് ഒളിമ്പ്യൻ മയൂഖ ജോണി മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഇപ്പോൾ കെട്ടിച്ചമച്ചതല്ല വാർത്തകൾ, സത്യസന്ധമായി തന്നെയാണ് നൽകിയതെന്നും മയൂഖ ജോണി പറഞ്ഞു.